ഇനി ഞാൻ അവിടത്തേക്ക് പറയട്ടെ. ഉസ്താദിന്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളും ഉസ്താദിന്റെ വാക്കിൽ നിന്ന് എനിക്ക് കിട്ടിയതുമായ കുറേ വിഷയങ്ങളാണ് എന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഞാൻ ഉസ്താദിന്റെ ശിഷ്യനല്ല. അങ്ങനെ കുറേ പ്രാവശ്യം ഉസ്താദിന്റെ അടുത്ത് പോയപ്പോ, ഒരു പ്രാവശ്യം പൊയ്യത്തവലിൽ പോയ സമയത്ത് ഉസ്താദ് റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ കിതാബ് എടുക്കുന്നു. അങ്ങനെ കിതാബ് എടുത്ത് ഞാൻ ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തപ്പോ നോക്കുമ്പോ സഹീഹുൽ ബുഖാരി, ആ ബുഖാരി എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞ് വായിക്കുന്നു. അങ്ങനെ ഞാൻ ഒന്നാമത്തെ ഹദീസും രണ്ടാമത്തെ ഹദീസും മൂന്നാമത്തെ ഹദീസും വായിച്ചു. ഉസ്താദ് അത് മുഴുവനും വിശദീകരിച്ച് തന്നിട്ട് കൊറേ ദ്വാരത്തിട്ട് വെച്ചിട്ട് പറഞ്ഞ്, ഞാൻ എന്തിനു ഓതി തന്നെയെന്ന് അറിയോ? നിങ്ങളെ ശിഷ്യരാക്കാൻ വേണ്ടിട്ട്. അങ്ങനെ ശിഷ്യത്വം കിട്ടിയിട്ടുണ്ട് അവിടുത്തെ ശിഷ്യനാ. അതുകൊണ്ട് തന്നെ കൊറേ അനുഭവങ്ങൾ ഞാൻ നിങ്ങളെ മുമ്പിൽ പങ്കുവെക്കാൻ വേണ്ടി പോവുകയാണ്. ഉസ്താദ് ഒരു പ്രാവശ്യം പറഞ്ഞു, ഞാന് എന്റെ 19-ാമത്തെ വയസ്സ് പരപ്പനങ്ങാടി നിറച്ചിൽ ഓരിപ്പടിക്കുന്ന കാലത്ത് എനിക്കൊരു സ്വപ്നം. എന്താണ് എന്റെ സ്വപ്നം? സ്വപ്നം എന്നോട് ആരോ വന്നിട്ട് പറയുന്നു, അലിക്കുഞ്ഞി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ പുരക്ക് വരുന്നുണ്ട്. അങ്ങനെ ഞാൻ എന്റെ പൊരയിലേക്ക് ഓടി. ഞാൻ എന്റെ പൊരയിലേക്ക് ഓടിയപ്പോൾ പോയിട്ട് ഉമ്മാനോടും ബാപ്പാനോടും പറഞ്ഞു, ഉമ്മ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നുണ്ട്, ഹബീബായ തങ്ങൾ വരുന്നുണ്ട് എന്ന്. അങ്ങനെ പോരെല്ലാം വൃത്തിയാക്കി, അങ്ങനെ ഞങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ട് സ്വപ്നത്തിലാണ് കേട്ടോ, ഞങ്ങളൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുന്ന സമയത്ത് അഞ്ചാള് വന്നു. ആരാണ്? സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ്, സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. അഞ്ച് പേര് വന്നു. അങ്ങനെ വന്നിട്ട് എന്റെ ഞങ്ങളുടെ പഴയ വീട്, ആ പഴയ വീട്ടിലുള്ള ബെഞ്ച്, ആ ബെഞ്ചിൽ അഞ്ചു പേരും ഇരുന്നു. ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നു, മുത്തുനബിനെ നോക്കിട്ട് ഞാൻ കൊറേ കരഞ്ഞു. അലിക്കുഞ്ഞി ഉസ്താദ് പറഞ്ഞ വാക്കാ, ഞാൻ കൊറേ കരഞ്ഞു മുത്തുനബിയെ നോക്കിട്ട് കരഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കി ഞാൻ ഇങ്ങനെ കരയുമ്പോ എന്റെ ഉമ്മാനെ ഹബീബായ തങ്ങൾ വിളിച്ചിട്ട് ചോദിക്കുന്നു, ഉമ്മ നിങ്ങളെ മോൻ ആലിക്കുഞ്ഞി എങ്ങനെ, നിങ്ങളെ മോൻ ആലിക്കുഞ്ഞി എങ്ങനെ, പറഞ്ഞതൊക്കെ കേൾക്കാറുണ്ടോ? ഉമ്മ പറഞ്ഞു, നല്ല മോനാ, ഞങ്ങൾ ആലിക്കുഞ്ഞി നല്ല മോനാ, ഞങ്ങളൊക്കെ അനുസരിക്കുന്ന മോനാ, പൊന്നു മോനാ, പിരിശപ്പെട്ട മോനാ. ഉമ്മ ഇങ്ങനെ എന്നെ പറ്റി പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്റെ 19-ാമത്തെ വയസ്സിൽ ആദ്യമായി ഞാൻ കാണുന്ന ആ ഒരു അവസരത്തിൽ ഉമ്മാനോട് പലതും സംസാരിച്ച് ഉമ്മ എന്നെ കുറിച്ച് നല്ലതൊക്കെ പറഞ്ഞപ്പോ ഹബീബായ തങ്ങൾ എന്റെ കയ്യിൽ വെളുവെളുത്ത ലെങ്കുന്ന ഒരു വാള് എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, പോരാടിക്കോ എന്ന് പറഞ്ഞു. ഉസ്താദ് പറയുന്നു, എന്റെ 87 വയസ്സ് വരെ ഞാൻ പോരാടിയത് ആ വാളും കയ്യിൽ പിടിച്ചിട്ടാ. എനിക്കൊരാളെ മുമ്പിലും തല കുണിക്കേണ്ടി വന്നിട്ടില്ല, ഒരാളെ മുമ്പിലും മുട്ടുമടക്കേണ്ടി വന്നിട്ടില്ല, ഹക്ക് പറയാൻ ആരെയും പേടിക്കേണ്ടി വന്നിട്ടില്ല, ഒരാളെയും മുഖം നോക്കി ദീനിന്റെ നിയമം മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. കാരണം ഞാൻ മുത്തല്ലിമായിരിക്കുന്ന കാലത്ത് എന്റെ 19-ാമത്തെ വയസ്സിൽ എന്റെ കയ്യിൽ ഒരു വെള്ളുവെളുത്ത വാള് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും പേടിക്കേണ്ടി വന്നിട്ടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏൽപ്പിച്ച വാളുകൊണ്ട് ജീവിതം മുഴുവനും പോരാടി. ഇത് 19-ാമത്തെ വയസ്സിലാണ്. ഇനി കേൾക്കണോ നിങ്ങൾ? 26-ാമത്തെ വയസ്സ്. ആ 26-ാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ട ശൈഖുന ആദ്യമായി ഹജ്ജിന് പോകുന്നു. അങ്ങനെ ഹജ്ജിന് പോയി കഅബ ഇങ്ങനെ തവാഫ് ചെയ്ത് നോക്കുമ്പോ കഅബയിലേക്ക് ഏണി ഇങ്ങനെ വെച്ചത് കാണുന്നു. വേറെന്തും ഉസ്താദ് കാണുന്നില്ല. സദാ ഓടിപ്പോയി കഅബന്റെ ഉള്ളിലേക്ക് അങ്ങ് കയറി. ഉസ്താദിന്റെ പറഞ്ഞാ കഅബന്റെ ഉള്ളിലേക്ക് ഞാൻ അങ്ങ് കയറി. നോക്കുമ്പോ ശൈഖന്മാരൊക്കെ കഅബ കഴുകുകയാണ്. എനിക്കിതൊന്നും കണ്ടില്ല. ഞാൻ അവിടെ കഅബന്റെ ഉള്ളിൽ കൈകെട്ടി രണ്ടരക്കാലത്ത് നിസ്കരിച്ചു. നിസ്കാരമൊക്കെ കഴിഞ്ഞു നോക്കുമ്പോ കഅബന്റെ ഉള്ളിൽ ആരുമില്ല. ഞാൻ പുറത്തിറങ്ങാൻ നോക്കുമ്പോ ഏണിയില്ല, ഏണിയൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ കുടുങ്ങി. ഒരു പോലീസുകാരെ ചോദിച്ചു, നിങ്ങൾ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചതിനോട് ചൂടായിട്ട് പോലീസുകാരിങ്ങനെ പെരടി വെച്ചു. ഞാൻ അവിടുത്തെ കൗത്തിലേക്ക് ചവിട്ടിട്ട് തായോട്ട് തുള്ളി. പറഞ്ഞ നോക്കു, നിങ്ങൾ കഅബന്റെ ഉള്ളിൽ നിസ്കരിക്കാൻ അവസരം ലഭിച്ച കേരളത്തിലെ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയൊരു മഹാ ബഹുമാനപ്പെട്ട താജുശ്ശേരി അലിക്കുഞ്ഞി ഉസ്താദ് അള്ളാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ.
ഇനി നിങ്ങൾ നോക്കൂ, കേരളത്തിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ആ ജംഇയ്യത്തുൽ ഉലമയിലേക്ക് മുഷാവറയിലേക്ക് എടുക്കണമെങ്കിൽ 40 വയസ്സ് പൂർത്തിയാകണം. എന്നാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ അഥവാ 30-ാമത്തെ വയസ്സിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറിലേക്ക് നിയോഗിക്കപ്പെട്ട ഒരു പണ്ഡിതൻ മഹാനായ താജുശ്ശേരി അലിക്കുഞ്ഞി ഉസ്താദ്. സാറ് പലപ്പോഴും പറയാറുണ്ടായിരുന്നു, നിങ്ങളെ എ പി ഉസ്താദ് പേരുന്നതിന് 7 കൊല്ലം മുമ്പ് ഞാൻ സമസ്തയ്ക്ക് പോയിരുന്നു. 7 കൊല്ലം മുമ്പ് ഞാൻ സമസ്തയിൽ പോയിട്ടുണ്ട്. എന്തേ, ഞാൻ മംഗലം കഴിച്ചത് കാഞ്ഞങ്ങാട് നിന്നാണ്. എന്റെ കാക്ക അബൂബക്കർ മുസ്ലിയാറ് കാഞ്ഞങ്ങാട് ഒരു സമസ്തയിലെ മുഷാവർ അംഗമായിരുന്നു. എന്റെ 30-ാമത്തെ വയസ്സിൽ വഫാത്തായപ്പോ സമസ്തയിലെ മുഷാവറയിൽ ചർച്ച, ഇനി ആരാണ് അബൂബക്കർ മുസ്ലിയാർക്ക് പകരം? അപ്പോ അവിടെ കൂടിയുള്ള വലിയ വലിയ കൊട്ടുമൽ ഉസ്താദിനെ പോലോത്ത വലിയ വലിയ മഹാന്മാര് പറഞ്ഞു, കാസർഗോഡ് ജില്ലയിൽ തളങ്ങുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്, വലിയ ദർസും വലിയ വാദവുമായി ദീനി പ്രബോധനം നടത്തുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്, അലിമികളൊക്കെ വല്ലാത്ത പൊരുത്തത്തോടെ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അത് അബൂബക്കർ മുസ്ലിയാരെ പുതിയാപ്പിളയും കൂടിയാണ്, നമുക്ക് ഓറ വിളിക്കാം. അങ്ങനെ 30-ാമത്തെ വയസ്സിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ മുഷാവർ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട പണ്ഡിതൻ. ഇനി നിങ്ങൾ നോക്കൂ, സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി വല്ലാത്ത ഒരു ഇഷ്ഖാണ്. ഇഷ്ഖ് എന്ന് പറഞ്ഞാൽ ചെറിയ ഇഷ്ഖൊന്നുമല്ല. ഞാൻ ഓർത്തു പോകുന്നു, പൊയ്യത്തവയിൽ ഉസ്താദ് ദർസ് നടത്തുന്ന സമയത്ത് ഞാൻ ബാക്കി മാറില്ല. അന്ന് ഒരു ദിവസം അസറിന്റെ സമയത്ത് 2 മുത്താലിമികൾ വന്നിട്ട് പറഞ്ഞു, ഷെയ്ഖുന അയച്ചതാണ്, ദർസ് വാർഷികാണ്, മറ്റന്നാൾ നിങ്ങ ഉർദി പറയണോലോ, ഉസ്താദ് പറയാൻ പറഞ്ഞു. ഞാൻ ഉസ്താദിന്റെ ഭാഷ കടെടുക്കാണ്, ലൈവ് ഉണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ ആയിക്കോട്ടെ എന്ന് അങ്ങനെ ഉസ്താദ് പറഞ്ഞ ദിവസം പൊയ്യത്തവലിയിലേക്ക് പോയി. അങ്ങനെ യശാ വാങ്ങുമ്പോ അവിടെ പോയി ഉസ്താദിന്റെ കൂടെ നിസ്കരിച്ചു, ഹദ്ദാദ് കഴിഞ്ഞ് ഉസ്താദിന്റെ കൂടെ ഭക്ഷണം കഴിച്ചു, എല്ലാം കഴിഞ്ഞ് വാതിന് പോകുമ്പോ ഞാൻ ചോദിച്ചു, എന്ത് ഉസ്താദ് ഉർദി പറയണ്ടേന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വം പറയണോന്ന്. ഞാന് വളരെയധികം സന്തോഷമായി. അങ്ങനെ സ്റ്റേജിലേക്ക് പോകുമ്പോ ഉസ്താദ് വരുന്നു. ഞാൻ പറഞ്ഞു, ഉസ്താദ് ലാസ്റ്റ് ദ്വാരക്കാൻ വന്നാ മതി, ഞങ്ങൾ ഉർദി പറയാം ഉസ്താദേ. അല്ല, ഞാൻ വരുന്നുണ്ട് എന്ന്. അങ്ങനെ സ്റ്റേജിൽ കയറി ഉസ്താദ് ദ്വാരന്ന് ദ്വാരന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഉസ്താദ് കൂട്ടി വിശ്രമിക്കും ഉസ്താദ്, ഞാൻ ഉർദി പറയാം. ഇല്ല, എനിക്ക് മുത്തുനബിന്റെ മത് പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മത് കേൾക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പ്രസംഗിക്കാൻ വേണ്ടി തുടങ്ങി. അല്ലാമ മുഖരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വലിയ പണ്ഡിതനാ. അല്ലാമ മുഖരി തങ്ങൾ ഒരു കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്, കിതാബ് നഅലിൽ മുസ്തഫ. ആ കിതാബിന്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. 700-ഓളം പേജുള്ള മുത്തുനബിന്റെ കാലിൽ ധരിച്ചിരുന്ന ചെരുപ്പിനെ കുറിച്ച് മാത്രം പറയുന്ന 700-ാധികം പേജുള്ള വലിയ ഗ്രന്ഥമാണ് കിതാബ് നഅലിൽ മുസ്തഫ. കാലിൽ ചെരുപ്പിന്റെ മാത്രം പറയുന്ന കിതാബ് 700-ാധികം പേജുകള്. ഇതൊക്കെ വായിച്ചാലല്ലേ അഭിഭാവത്തങ്ങൾ ആരാണെന്ന് തിരിയുള്ളൂ. ഞാൻ അതിൽപ്പെട്ട 1-2 വരകൾ ഇങ്ങനെ വായിച്ചിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം, അവിടുത്തെ ചെരുപ്പിന്റെ മഹത്വം നന്നായി അങ്ങ് പറഞ്ഞു. പക്ഷെ ഈ സമയത്തൊക്കെ എനിക്ക് ശൈഖനാ നോക്കാൻ വിട്ടുപോയി. ഞാൻ അങ്ങനെ വാഗ് നിർത്തിയിട്ട് ദ്വാരക്കാൻ വേണ്ടി ശൈഖനാ കേൾപ്പിക്കുമ്പോ കണ്ണിലൂടെ ദുരുദുരാ വണ്ണം ഇങ്ങനെ ഉറ്റി ഉറ്റി കമീസിന്റെ മുമ്പാകം മുഴുവനും വെള്ളം കൊണ്ട് നനഞ്ഞിരിക്കുകയാൽ സാദ് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാ. അങ്ങനെ ഉസ്താദ് ദുആ ചെയ്യാൻ ഉസ്താദിന് കഴിയുന്നില്ല. കൊറേ നേരം ഇങ്ങനെ ഇരുന്ന് ഉസ്താദ് ചെറിയൊരു ദുആ നടത്തി. എന്നിട്ട് ഉസ്താദിന്റെ കൂടെ റൂമിലേക്ക് പോയപ്പോ ഉസ്താദ് അവിടെ ഇരുന്നു, ഞാൻ കാലിന്റെ അടിയിൽ ഇരുന്നു. ഉസ്താദ് പറഞ്ഞു, ഞങ്ങൾക്ക് ചില കാര്യം പറയാനുണ്ട്. ഞാൻ പറക്കാൻ തുടങ്ങി. പടച്ചോനെ പറഞ്ഞത് തെറ്റിപ്പോയോ? വാതിൽ തെറ്റിപ്പോയോ? ഉത്തരവിന്റെ മഹത്വം പറയും, എന്തെങ്കിലും പോരായ്മ സംഭവിച്ചു പോയോ? ഞാൻ ആകെ പേടിക്കുകയാ. ആ സമയത്ത് ശൈഖുന പറഞ്ഞു, മോനെ 1-2 വസിയത്താണ് എനിക്ക് പറയാനുള്ളത്. ആദ്യമായി എന്നോട് പറഞ്ഞു, പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വം പറയുമ്പോ ഇനി ഒരിക്കലും കാലിൽ ചെരുപ്പ് ധരിക്കാൻ പാടില്ല മോനെ. ഏകദേശം 16 കൊല്ലം കഴിഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ വയത് പറയുമ്പോ കാലിൽ ചെരുപ്പ് ധരിക്കാറില്ല. ചെരുപ്പുണ്ടെങ്കിൽ അതിനെ മാറ്റിയതിന്റെ മുകളിൽ നിന്നിട്ടാണ് വയത് പറയൽ. കാരണം വയതിന്റെ ഇടയ്ക്ക് റസൂലുള്ളാഹിന്റെ മദ്ഹ് വന്നു പോകും, അപ്പൊ അറിയാതെ ചെരുപ്പ് ധരിച്ചു പോകും. ഞാൻ എന്റെ കാലിൽ ചെരുപ്പ് ധരിച്ചിട്ട് ഒരു 16 വർഷത്തിന് ഇങ്ങോട്ട് ഞാൻ വേദന പറയാറേ ഇല്ല, കാരണം ശൈഖുനാന്റെ വസിയത്താ. രണ്ടാമതായി ശൈഖുന പറഞ്ഞു, മോനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വം പറയുമ്പോൾ ബഹുമാനപ്പെട്ട നബി എന്നോ ആദരവായ നബി എന്നോ ഇനി ഉദ്ദിനി പറഞ്ഞിറാനെ കയ്യേല.
കാരണം എന്തെന്നറിയോ, അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, ബഹുമാനപ്പെട്ട MLA എന്നൊക്കെയല്ലേ പറയല്. സാധാരണക്കാർക്ക് പറയുന്ന ഒരു വാക്ക് ഹബീബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാൻ പാടില്ല. അന്ന് മുതൽ ഇന്ന് വരെ ഈ സമയം വരെ എന്റെ പ്രസംഗം നിങ്ങൾ യൂട്യൂബിൽ പരിശോധിക്കൂ, ഇല്ല വല്ലാഹി ഇല്ല, ബഹുമാനപ്പെട്ട നബി എന്ന് ഞാൻ പറയാറില്ല, ആദരവായ നബി എന്ന് ഞാൻ പറയാറില്ല. ഇനി അവതവാ എവിടെങ്കിലും ഞാൻ അറിയാതെ എന്റെ നാക്കുന്ന് വീണു പോയാൽ അവിടെ അസ്തഗ്ഫിറുള്ള പറഞ്ഞിട്ടേ ഞാൻ അപ്പുറം പോകാറുള്ളൂ. കാരണം ശൈഖുനാന്റെ വസീയത്താ മൂന്നാമതായി ശൈഖുന പറഞ്ഞു, ദലായിൽ ഖൈറാത്ത് ചൊല്ലണം. അങ്ങനെ ചൊല്ലുമ്പോൾ തിങ്കളാഴ്ച എന്റെ ദലായിൽ ഖൈറാത്തിൽ ഒരു സ്ഥലത്ത് കാണാം, സാഹിബുൻ നഅലൈൻ എന്ന് കാണാം. കാരണം ചെരുപ്പിന്റെ മഹത്വമല്ലേ വേല പറഞ്ഞത്. ശൈഖുന പറഞ്ഞു, സാഹിബുൻ നഅലൈൻ എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് എത്തുമ്പോ മോനെ ആ ദലാൽ ഖൈറാത്ത് ഇങ്ങനെ കണ്ണിലേക്ക് വെച്ചോളണോ, ഇങ്ങനെ ചുംബിക്കണോ, ആ സ്ഥലത്തേക്ക് ചുംബിച്ചിട്ടല്ലാതെ ഞാൻ അങ്ങോട്ട് പോകാൻ പാടില്ല. എന്നിട്ട് ശൈഖുന പറയാൽ, ദലാലുൽ ഖൈറാത്തിന്റെ സാഹിബുൻ നഅലൈൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോ ചുംബിച്ചാൽ നാളെ സ്വർഗത്തിൽ മുത്തുനബിന്റെ ചെരുപ്പെടുക്കാനുള്ള ഭാഗ്യം കിട്ടും മോനെ. അല്ലാഹു ഭാഗ്യവന്മാരിൽ പെടുത്തി തരട്ടെ. ഇത് ശൈഖുനാന്റെ വസീയത്തുകളാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ഇനിയും എത്രയുണ്ട് കാര്യങ്ങൾ പറയാൻ. ഞാൻ ഉസ്താദിന്റെ കൂടെ ചെറുക്കളത്തിന്റെ വണ്ടിയും വെച്ചിട്ട് ഉസ്താദിന്റെ കൂടെ ഞാൻ തിരുക്കരിപ്പൂർ ഭാഗത്ത് വാഗന് പോകുന്നു. ആ വാഗന് പോകുന്ന സമയത്ത് എന്തും ചോദിക്കാമല്ലോ. ഞാൻ ഒരു ദിവസം ശൈഖുനാനോട് ചോദിച്ചു, ഉസ്താദെ അങ്ങ് ഹബീബായ തങ്ങളെ കണ്ടിട്ടില്ലേ? ഇതെന്റെ ആദ്യത്തെ ചോദ്യം. പിന്നെയാണ് നേരത്തെ പറഞ്ഞ കഥകളെ പറഞ്ഞത്. അപ്പൊ ശൈഖുന പറഞ്ഞ വാക്കാണ്, ഞാൻ ഹബീബായ തങ്ങളെ കണ്ടപ്പോ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോ ഞാൻ അവിടുത്തെ ചെരുപ്പടിക്കാലാണ് നോക്കിയത്. ഞാൻ ചോദിച്ചു, ഉസ്താരെ കണ്ടപ്പോ മുഖം നോക്കണ്ടേ? ഉസ്താരെ അസറഫാക്കപ്പെട്ട മുഖം നോക്കണ്ടേ? അന്ന് ശൈഖുന പറഞ്ഞു, മോനെ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ലംഘുന്ന മുഖം, ആ കാത്തി ലംഘുന്ന മുഖം ഈ പാവപ്പെട്ട അലിക്കുഞ്ഞു നോക്കിയാൽ കരിഞ്ഞിട്ട് ഭസ്മമായി പോകും മോനെ. എനിക്ക് നോക്കാൻ കഴിയില്ല, അവിടുത്തെ മുഖം ഞാൻ നോക്കിയാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ നോക്കിയത് അവിടുത്തെ ചെരുപ്പടിക്കാലിലേക്കാൾ. എന്നാൽ നിങ്ങൾ അറിയുമോ, ആ ഉസ്താദിന്റെ ജനാസ മുനിയാന്ന് കണ്ടപ്പോ അവിടുത്തെ കാലിന്റെ അടിയിൽ മണിക്കൂറോളം ഞാൻ ഇരുന്നിട്ടുണ്ട്. ശൈഖുനാന്റെ മുഖം പല സാദാത്തുകളും വന്നിട്ട് ചുംബിക്കുന്നു. ഞാൻ തലന്റെ ഭാഗത്ത് കുറെ നേരം ഇരുന്നു. ആ മുഖം ലംഘുകയാൽ, മുഖം ലംഘുകയാൽ പല ആൾക്കാരും, ഞാൻ ഇങ്ങനെ പല ശിഷ്യന്മാരോടും മുശാവറ നടത്തി, ഉസ്താദിന്റെ മുഖത്തിന്റെ ഭാഗത്ത് ഒരു പ്രകാശം ഇങ്ങനെ പൊങ്ങുന്നത് പോലെ കാണുന്നല്ലോ, എന്റെ കണ്ണിന് മാത്രമാണോ, നിങ്ങൾക്കാർക്കെങ്കിലും കാണുന്നുണ്ടോ? അപ്പോഴാണ് ഉസ്താദിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട മജീദ് മദനി എന്ന് പറയുന്ന ഒരാൾ എന്നോട് പറയുന്നത്, ഞാനും കാണുന്നുണ്ട് ഉസ്താദ് അങ്ങനെ തന്നെ ഒരു പ്രകാശം ഇങ്ങനെ അടിച്ചു വീശുന്നത് കാണുകയാൽ. അങ്ങനെ ജനാദിന്റെ മുഖത്തിന്റെ ഭാഗത്തിരുന്ന് എനിക്ക് മുഖം ചുംബിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹം. ഞാൻ മണിക്കൂറോളം മുഖത്തിന്റെ ഭാഗത്തിരുന്നു, ഈച്ചയെ അങ്ങ് വീണ്ടും വാട്ടിയോടിച്ച് അവിടെ ഇരുന്നു. പക്ഷെ എനിക്ക് മുഖം ചുംബിക്കാൻ പേടിയാകുന്നു. ആ ലംഘുന്ന മുഖം കാണുമ്പോ ശൈഖുന പറഞ്ഞത് ഓർമ്മ വരികയാൽ, പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോ ഞാൻ അവിടുത്തെ മുഖം നോക്കിയില്ല, കരിഞ്ഞു പോകും അലിക്കുഞ്ഞിന്റെ മുഖം എന്ന് പറഞ്ഞത്. ശൈഖുനാന്റെ മുഖം ഞാൻ ചുംബിച്ചാൽ എന്റെ ചുണ്ട് കരിഞ്ഞു പോകുമോ? ഞാൻ പേടിച്ചു പോയി, ഞാൻ ആ മുഖം ചുംബിച്ചില്ല. ഞാൻ നേരെ ബാക്കിലേക്ക് വന്നിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് ഞാൻ അവിടുത്തെ കാലാണ് ചുംബിച്ചത്. എനിക്ക് മുഖം ചുംബിക്കാൻ ധൈര്യം വന്നില്ല. എത്തേ ശൈഖുനാന്റെ വാക്കാണ് എന്നെ പേടിപ്പിച്ചത്. ആ മുഖത്തിലേക്ക് ഈ ചുണ്ട് വെച്ചാൽ എന്റെ ചുണ്ട് കരിഞ്ഞു പോകുമോ എന്ന് ഞാൻ പേടിച്ചു പോയി. സുഹൃത്തുക്കളെ, ഹബീബായ തങ്ങളുമായി വല്ലാത്ത ബന്ധം, ആ ബന്ധമാണ് അവിടെ കണ്ടത്. ശൈഖുന പലപ്പോഴും പറഞ്ഞു, മോനെ ഞാൻ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ട് ആ തീരുമാനം നടപ്പിലാക്കണമെങ്കിൽ അന്ന് രാത്രി എനിക്ക് കൂട്ടുമല ഉസ്താദിനെ കാണും, അല്ലെങ്കിൽ ശംസുൽ ഉലമയെ കാണും, അല്ലെങ്കിൽ സിഎം വലിയുള്ളാഹി മടവൂർ ശൈഖ് തങ്ങളെ കാണും. ഇവരാരും കണ്ടില്ല എങ്കിൽ എനിക്ക് കാണും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. പുന്നാര ഹബീബായ തങ്ങളെ കാണും, അവര് തീരുമാനം പറയും. ആ തീരുമാനം അനുസരിച്ച് മാത്രമേ ഞാൻ വല്ലതും ചെയ്യാറുള്ളൂ. സ്വന്തമായി ഒരു അഭിപ്രായം ഞാൻ ചെയ്യാറില്ല.
എന്നെ നിയന്ത്രിക്കല് കൂട്ടുമല ഉസ്താദാ, എന്നെ നിയന്ത്രിക്കല് ശംസുൽ ഉലമയാൻ, എന്നെ നിയന്ത്രിക്കല് സിഎം വലിയുള്ളയാൻ, സിഎം വലിയുള്ള എന്റെ അൽഫിയവത്തുലമിന്റെ ഉസ്താദാ, ആ ഉസ്താദായ സിഎം വലിയുള്ളാഹി എന്നോട് പറഞ്ഞിട്ടുണ്ട്, അലിക്കുഞ്ഞി എന്തെങ്കിലും ആരെങ്കിലും പ്രശ്നം പറഞ്ഞിട്ട് നിങ്ങളടുത്തേക്ക് വന്നാൽ എന്റെ ഹദ്റത്തിലേക്ക് വിട്ടോളൂ. അങ്ങനെ ശൈഖുന പലവരെയും വിട്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടവനാണല്ലോ സാധുവായ ഞാൻ. അതേ ആദൂരിൽ നിന്ന് വിട്ടിട്ട് പെർളയിലേക്ക് പോയപ്പോ 12 ആഴ്ചക്കാലം എനിക്ക് ഹുത്ബോധം കഴിഞ്ഞിട്ടില്ല, എനിക്ക് ശബ്ദമില്ല, സംസാരിക്കാൻ കഴിയുന്നില്ല. ശൈഖുന ഒരു ദിവസം എന്നെ കാണാൻ വേണ്ടി വരുന്നു, എന്റെ വീട്ടിലേക്ക് ശൈഖുന വരുന്നു, വന്നിട്ട് സലാം ചൊല്ലി ശൈഖുന കേറുന്നു. അങ്ങനെ എനിക്ക് സലാം മടക്കാൻ കഴിയുന്നില്ല. ശൈഖുന ദാ കരഞ്ഞു കുറേ മന്ദിരിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോനെ ഇന്ന് ബുധനാഴ്ചയല്ലേ, നാളെ വ്യാഴാഴ്ച, നാളെ രാവിലെ നിങ്ങൾ മടപൂരിലേക്ക് പോകണം, മഗ്രിബിന്റെ സമയത്ത് മടപൂരിലേക്ക് എത്തണം, അവിടെ മഗ്രിബിന്റെ ജമാഅത്തും കഴിഞ്ഞിട്ട് അതേ മടപൂർ ശൈഖിന്റെ തലയുടെ ഭാഗത്ത് പോയിരിക്കണം, അവിടെ ഒരു ഫാത്തിഹ ഓതണം, 3 യാസീൻ ഓതണം, അതേ നിങ്ങൾ ഒരു കാര്യം പറയണം, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് പറയണം. ഞാനതാ കാസർഗോഡ് നിന്ന് വന്നതാണ്, അലിക്കുഞ്ഞു മൈലാർ അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട്, എന്റെ കാര്യം ശരിയാക്കി തരാൻ വേണ്ടി നിങ്ങളോട് പറയാൻ അലിക്കുഞ്ഞു മൈലാർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ദുആ ചെയ്യാതെ മടങ്ങി വന്നോളൂ. അവിടെ ദുആ ചെയ്യേണ്ടതില്ല. ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. അവിടെ ഇശാഇന്റെ ജമാഅത്ത് നിസ്കരിച്ചു. രാത്രി തന്നെ വിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി. രാവിലെ കാസർഗോഡ് വന്നിട്ട് ഇറങ്ങി. സുഹൃത്തുക്കളെ, അന്ന് പെർളയിൽ ഖുത്ബോദാൻ തുടങ്ങിയതാണ്. 9.5 കൊല്ലം കഴിഞ്ഞു, ഇന്ന് വരെ ശബ്ദത്തിനൊരു തകരാറല്ല തന്നിട്ടില്ല. മടവൂരാണ് കിട്ടിയതാ. അത് ശൈഖുന പലപ്പോഴും പറയും. ഈ അവസാന സമയത്ത് തന്നെ പോയപ്പോ ഞാനിങ്ങനെ ശൈഖുനാനെ കൈ പിടിച്ചിട്ട് കുറെ വിഷയം പറഞ്ഞു. ശൈഖുനക്ക് മനസ്സിലാവുന്നില്ല ആരാണെന്ന്. തൊട്ടപ്പുറത്ത് ഒരാൾ വന്നിട്ട്, ഉസ്താദെ ഇങ്ങനെ വലിയ പ്രശ്നമുണ്ട്, വലിയ വേജാറുണ്ട്, ക്യാൻസർ ആണെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശൈഖുന പറയാ, മടവൂരിലേക്ക് പോയിക്കോ, ഞാൻ പറഞ്ഞേച്ചെന്ന് പറഞ്ഞു. നമ്മളെ റഫീഖുമാർക്ക് അവിടെ നിന്ന് അസുഖം കിട്ടിയത് ഇത് പറയുന്ന എന്റെ മുമ്പ് ഞാൻ പരിചയപ്പെടുത്തിയപ്പോ ശൈഖുനക്ക് എന്റെ പരിചയം കിട്ടുന്നില്ല. അവിടെ പറയുന്നതോ റഫീഖുമാർക്ക് അവിടെ നിന്ന് സുഖം കിട്ടിയിട്ടുണ്ട് എന്നാ. സുഹൃത്തുക്കളെ, ഇങ്ങനെ മടവൂർ ശൈഖുമായി വലിയ ബന്ധമാണ്, മഹന്മാരുമായി വലിയ ബന്ധമാണ്, ഹബീബായത്തങ്ങളുമായി വലിയ കലക്ഷനാണ്. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. വഫാത്തിന്റെ ദിവസം കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ ഉസ്താദിന്റെ പ്രത്യേകമായി ഒന്നുമില്ല. ഉസ്താദിന്റെ മക്കള് പറയുന്നു, മകരെ പേരക്കുട്ടി അനസ് സിദ്ദീഖ് പറയുന്നു, ഞാൻ ചോദിച്ചു മരണം എങ്ങനെയാണ്, അതാ അവരൊക്കെ വിശദീകരിക്കുന്നു. രാവിലെ ശനിയാഴ്ച എപ്പോഴും ഉസ്താദ് രാവിലെ ഉറങ്ങുന്നു. നിസ്കാരം ഞങ്ങൾ നിസ്കരിപ്പിച്ചതിന്റെ ശേഷം ഉസ്താദ് ചെറിയൊരു ഉറക്കുറങ്ങും. അങ്ങനെ ശനിയാഴ്ചയും ഉസ്താദ് ഉറങ്ങി. അതേ ഒരു 7:30 ആകുമ്പോ ഞങ്ങൾ പോയി ഉസ്താദിനെ ഉണർത്തിയിട്ട് എണിപ്പിച്ചതേ മറക്കൊക്കെ കൊണ്ടുപോയിട്ട് ഉസ്താദിന്റെ വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുക്കലാണ്. അങ്ങനെ ശനിയാഴ്ച രാവിലെ ഞങ്ങൾ പോയി. 7:30 ഉസ്താദിന്റെ ഹദ്റത്ത് ഞങ്ങൾ നോക്കുമ്പോ മുഖത്തിലെന്തോ ഒരു മാറ്റം കാണുന്നു. ഞങ്ങൾക്ക് മനസ്സിലായി ഇതെന്തോ ഒരു സംഭവമാണ് എന്ന്. ഞങ്ങൾ ഉസ്താദിനെ ഉണർത്തിയില്ല. ഞങ്ങൾ യാസീനോദാൻ തുടങ്ങി, ഞങ്ങൾ ബുർദ പാടാൻ തുടങ്ങി, ഞങ്ങൾ സൂറത്തുർ റഅദ് പാരായണം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹ് യാദർശികമായി കുമ്പോൾ കുഞ്ഞിക്കോയ തങ്ങൾ അവിടെ വരികയാണ്. വെള്ളം കൊണ്ടാ, വെള്ളം കൊണ്ടാ എന്ന് പറയുന്നു. ആരും വിളിച്ചു പറഞ്ഞിട്ടില്ല, യാദർശികമായി കയറി വരികയാണ്. അതാ വന്നിട്ട് തങ്ങൾ വെള്ളം ഉസ്താദിന്റെ വായിലേക്ക് ഇങ്ങനെ ഒലിപ്പിക്കുകയാണ്. തങ്ങളെ കയ്യിൽ നിന്ന് വെള്ളം കുടിച്ചപ്പോ ഉസ്താദ് മെല്ലെ ഒന്ന് കണ്ണ് ചിമ്മുന്നു. ശരീരം മനങ്ങുന്നില്ല, ഒന്നും കാണുന്നില്ല, മരണത്തിന്റെ രംഗം കാണുന്നില്ല. കണ്ണ് ചിമ്മി നോക്കുമ്പോ ഉസ്താദ് വഫാത്തായി പോയി. വഫാത്തായ സമയത്താണ് ഉസ്താദിന്റെ കൂടെ നടന്നിരുന്ന ബദറുദ്ദീൻ എന്ന് പറയുന്ന ഒരു മുത്തല്ലിമുണ്ട്, ഹാദിമുണ്ട്. ഹാദിം വന്നിട്ട് മക്കളോട് പറയാണ്, സുബഹിക്ക് 4 മണി സമയത്ത് ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്താ? എന്നിടത്തേക്ക് അതാ ശൈഖുന വരുന്നു, എന്നെ വിളിക്കുന്നു, ബദറുദ്ദീനെ ഞാൻ പോവുകയാണ്, ഞാൻ പോവുകയാണ്, എന്നെ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ വിളിക്കുകയാണ്, ഞാൻ പോവുകയാണ്, ഞാൻ പോവുകയാണ്. ഞാൻ അങ്ങനെ പെട്ടെന്ന് ഉണർന്നു. ഞാൻ ശൈഖുനാന്റെ റൂമിലേക്ക് നോക്കുമ്പോ ശൈഖുന അവിടെ കിടക്കുന്നുണ്ട്. ഞാൻ പോയി കടന്നിരുന്ന പിശാചിന്റെ സ്വപ്നമായിരിക്കുമെന്ന് വിചാരിച്ച് വഫാത്തായ ഉടനെ ബദറുദ്ദീൻ എന്ന് പറയുന്ന ഹാദിമ പറയുന്നു, എന്നെ ഹബീബായ തങ്ങൾ വിളിക്കുന്നു എന്ന്. ശൈഖുന രാവിലെ
രാവിലെ പറഞ്ഞിട്ടുണ്ട്, സുഹൃത്തുക്കളെ ആ ശൈഖുനാന്റെ വിളിയാണ്, ആ മുഖത്തിൽ കണ്ട പ്രകാശം, അല്ലാഹു അവിടുത്തെ മദദ് ഞങ്ങൾക്ക് നീ നൽകണം റബ്ബാരേ. ശൈഖുനാക്ക് ഫാത്തിഹ ഓതണം, ശൈഖുനാനെ മുറുകെ പിടിക്കണം, ഇൻഷാല്ലാ ശൈഖുനാ നമ്മളെ രക്ഷപ്പെടുത്തും. ഞാനൊരു കാര്യം കൂടി പറഞ്ഞു നിർത്തുന്നു. ഒരു 3 വർഷം മുമ്പ് അരേ എല്ലാ റജബ് മാസവും മാറിന് ലത്തീഫിയിൽ വെച്ചിട്ട് വലിയ അജ്മീർ ആണ്ട് നടക്കുന്നു. ആ സമാപന പരിപാടിയിൽ എനിക്കൊരു വാഗ്ദാന അവസരം കിട്ടിയപ്പോ അജ്മീർ ഹാജാനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഞാൻ ശൈഖുനായിരിക്കും ഇങ്ങനെ മുഖം തിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ശൈഖുനാ ഞങ്ങളൊക്കെ അവിടുത്തെ ഹദ്റത്തിലേക്ക് വരുന്നത് അങ്ങേ ബഹുമാനിക്കുന്നത് അങ്ങേ വല്ലാത്ത മനസ്സിൽ കൊണ്ട് നടക്കുന്നത്, ഞങ്ങൾക്കൊരു കാര്യം ശൈഖിനോട് പറയാനുണ്ട്. ശൈഖുനാ അങ്ങ് കോട്ടുമല ഉസ്താദ് അങ്ങേ രക്ഷപ്പെടുത്തു, ബഹുമാനപ്പെട്ട മടവൂർ ശൈഖ് തങ്ങളെ രക്ഷപ്പെടുത്തു, ശംസുൽ ഉലമയ്ക്ക് ഉസ്താദ് രക്ഷപ്പെടുത്തു, ഹബീബായ തങ്ങൾ അവിടുത്തെ കൈപിടിക്കും. അങ്ങനെ അവരൊക്കെ കൈപിടിച്ച് ശൈഖുനാ സ്വർഗത്തിലേക്ക് പോകുമ്പോ ഞങ്ങളെ മറക്കല്ലേ ഉസ്താദേ, ഞങ്ങളെ കൈപിടിക്കണേ ശൈഖുനാ. ശൈഖുനാനോട് ഇങ്ങനെ മുഖം തിരിച്ച് പറയുമ്പോ ശൈഖുന ഇങ്ങനെ കണ്ണുനീരൊലിപ്പിക്കുകയാണ്. ഒന്നും മിണ്ടിയില്ല, ദ്വൈലൊന്നും മിണ്ടിയില്ല, ഒരക്ഷരം ഞാൻ പറഞ്ഞതിനെ പറ്റി പറഞ്ഞില്ല. അതിന്റെ പിറ്റേ ദിവസം കാട്ടുകുക്കയിലെ തങ്ങന്മാരുടെ ഉറൂസാണ്. ആ പരിപാടി രാവിലെ 9:30 ഉസ്താദിന് ദ്വായാണ്, എനിക്ക് വേദാണ്. ഞാൻ വേദന പോയി സ്റ്റേജിലേക്ക് ഇങ്ങനെ കയറാൻ നോക്കുമ്പോ ശൈഖുന താഴോട്ടിറങ്ങുകയാണ്. അങ്ങനെ കൈ കൊടുത്തപ്പോ ശൈഖുന പറയാണ്, മോനെ ഇന്നലെ പറഞ്ഞത് മറന്നിട്ടില്ലാവോ, നിങ്ങളൊക്കെ ദ്വാരക്കി, ഇന്നലെ പറഞ്ഞത് മറന്നിട്ടില്ല, നിങ്ങളൊക്കെ ദ്വാരക്കി എന്ന് ശൈഖുന പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ ഉള്ളത്. ശൈഖുന നമ്മളെ കൈപിടിക്കും. ഒരിക്കലും ശൈഖുനാന്റെ മുമ്പിൽ പോയ ഒരാളെ ഈ ദുനിയാവിൽ വെച്ചിട്ട് ആ ശിരിയയിലെ വീട്ടിൽ നിന്ന് ആരെയും മാറ്റി ഓടിച്ചിട്ടില്ല എങ്കിൽ ശൈഖുന ഇൻഷാ അല്ലാ അവിടുത്തെ സ്വഭാവത്തിന്റെ മഹിമ കൊണ്ട് തന്നെ. ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ആജിത്തങ്ങൾ പറഞ്ഞ വാക്കോർക്കണം, സ്വഭാവം കൊണ്ട് സ്വർഗത്തിൽ കടക്കുന്നുണ്ടോ, അതാരി കുഞ്ഞു മൊയിലാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ശൈഖുന നാളെ സ്വർഗത്തിൽ പോകുമ്പോ ഇല്ല ഇല്ല നമ്മളെ കൈപിടിയൂല, ശൈഖുന നമ്മളെ കൈപിടിക്കുക തന്നെ ചെയ്യും. ഒന്നുകൂടി പറയട്ടെ, അതാ ബീസ് റോഡിനടുത്ത് കൊളക്ക എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു 4 കൊല്ലത്തിന് മുമ്പ് ഒരു യശാഇന്റെ സമയത്ത് ഒരു മദ്രസ ഉദ്ഘാടനം, ശൈഖുന അവിടെ എത്തിപ്പോയി. ഞാൻ പോകുന്ന സമയത്ത് ശൈഖുന മദ്രസന്റെ ഉള്ളിൽ കയറി ഇങ്ങനെ ദുആ ചെയ്യാൻ, ഞാൻ മെല്ലെ പോയി ബാക്കിലിരുന്നു. ദുആ കഴിഞ്ഞിട്ട് ഉസ്താൻ ഇങ്ങനെ കൈമുട്ടിയതിന്റെ ശേഷം മെല്ലെ കൈ കൊടുത്തപ്പോ അവിടെ നിന്ന് ശൈഖുന ചോദിക്കുന്നു, നിങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു കാര്യം ശൈഖുന പറയാൻ, നാളെ സ്വർഗത്തിലേക്ക് എത്തിയാൽ അവിടെ സ്വർഗത്തിൽ കടന്ന മുഅ്മിനീങ്ങളെ കാണുമ്പോ പരസ്പരം ചോദിക്കും, നിങ്ങളുണ്ടൂടെ എന്ന് ചോദിക്കും. ആ ചോദ്യത്തിൽ അല്ലാഹു ഈ ചോദ്യത്തിനെ പെടുത്തി തരട്ടെ. കൊളക്ക മദ്രസയിൽ വെച്ച് ഉസ്താദ് ദ്വായരന്നിട്ടുണ്ട്, അതൊക്കെയാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ. അർഹമുർ റഹീമായ റബ്ബേ അവിടുത്തെ മദദ് ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ, അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ പെടുത്തി തരണം റഹ്മാനേ. അങ്ങ് നാളെ മഹാന്മാരെ കൊണ്ട് രക്ഷപ്പെടുമ്പോ കൈപിടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാധുക്കളായ ഞങ്ങളെ എല്ലാവരെയും അതിൽ പെടുത്തി തരണേ അല്ലാ. മുഅ്മിനീങ്ങളെ ശൈഖുനാന്റെ മരണം ലഭിക്കാൻ ആ മുത്തുനബിയെ വല്ലാതെ സ്നേഹിച്ച് വല്ലാതെ ഇഷ്ടം വെച്ച് ഹബീബായ തങ്ങളെ ഒന്ന് കാണണം, മുത്തുനബിയെ ഒന്ന് കാണണം. ഞാൻ ശൈഖുനാനോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ കാലിൽ വീട് കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട്, ഹബീബായ തങ്ങളെ ഒന്ന് കാണണം ഉസ്താദേ, ഇതുവരെ കണ്ടില്ലല്ലോ, ഒന്ന് കാണണമെന്ന് പലപ്പോഴും പറഞ്ഞപ്പോ ഉസ്താദ് പുഞ്ചിരിച്ചതല്ലാതെ ഒരു മറുപടി
എന്നോട് ഇന്ന് വരെ ശൈഖുനാ പറഞ്ഞിട്ടില്ല. അബീബായ തങ്ങളെ കാണണം, തങ്ങളെ തർബിയത്തിലായി ജീവിക്കണം. നമുക്ക് മുറബ്ബിയായ ശൈഖന്മാരില്ലാത്തത് കൊണ്ട് നമ്മളെ ശൈഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് അബീബായ തങ്ങളെ കണ്ടിട്ട് അവിടുത്തെ തർബിയത്തിലായി ജീവിക്കാൻ കഴിയണം. അലിക്കുഞ്ഞു ഉസ്താദിന് കൊടുത്ത ഭാഗ്യം അവിടുത്തെ മുഹിബ്ബീങ്ങളായ ഞങ്ങൾക്കും നീ നൽകണേ അല്ലാഹ്. ഉസ്താദിന്റെ ദർജ നീ വർദ്ധിപ്പിക്കണം റഹ്മാനേ. വലിയ സ്ഥാനം കൊടുക്കണേ അല്ലാഹ്. ഇത്ര വലിയ സ്ഥാനത്തോടെ ജീവിച്ചിട്ടുണ്ടെങ്കിലും ഉസ്താദിന്റെ ഒരു വസീയത്ത് പറയട്ടെ. ഉസ്താദ് അവിടുത്തെ ശിഷ്യന്മാരൊക്കെ കൂട്ടിയിട്ട് പറഞ്ഞൊരു വസീയത്താണ്, പാവപ്പെട്ട ആലി കുഞ്ഞ് മരിച്ചു പോയാൽ എന്റെ കബറിന്റെ ആദ്യത്തെ രാത്രിയില്ലേ, അന്ന് നിങ്ങളെല്ലാവരും ഒരു തബാറക്ക സൂറത്ത് ഓതിയിട്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഞങ്ങൾ ആലി കുഞ്ഞിയെ കബറിൽ ശിക്ഷിക്കല്ല അല്ലാഹ്. പലവരോടും ശൈഖുന പറഞ്ഞ വസീയത്താണ്, അർഹമുർ റഹീമായ റബ്ബേ ഞങ്ങളെ ശൈഖുനക്ക് നീ ദർജ കൂട്ടി കൊടുക്കണേ അല്ലാഹ്. ശൈഖുനനെ ശിക്ഷിക്കില്ല എന്ന് ഉറപ്പാണ്, ഞങ്ങൾ 100% ഉറപ്പിക്കുന്നു ശൈഖുനക്ക് ഒരു ശിക്ഷയും ഉണ്ടാവില്ല. ദർജ ഉയർത്തണേ അല്ലാഹ്, സ്ഥാനം ഉയർത്തണേ അല്ലാഹ്. അവിടുത്തെ ഹദറത്ത് സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെട്ട ഹദറത്താക്കണം റഹ്മാനേ. അവിടത്തേക്ക് മുത്തുനബിന്റെ ഇഷ്ഖ് നൽകപ്പെട്ടതുപോലെ അവിടത്തെ ഹഖ് കൊണ്ട് സാധുക്കളായ ഞങ്ങൾക്കും അവിടത്തോടുള്ള ഇഷ്ഖ് നൽകണം റഹ്മാനേ. അശ്ഖീങ്ങളിൽ പെടുത്തി തരണേ അല്ലാഹ്. സയ്യിദ് അബ്ദുല്ലാഹിൽ ഹാദി തങ്ങൾ അവിടത്തെ ദർജ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അവിടത്തെ കബറിൽ വലിയ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. അവിടത്തെ കബറിനെ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് എന്റെ അനുജൻ അളാമയുടെ മകൻ ഷാർജയിൽ വെച്ച് റൂമിൽ കടന്ന് മരിച്ചു പോയി. കേവലം 35 വയസ്സാണ്. കല്യാണം കഴിഞ്ഞ് 7 വർഷമേ ആയിട്ടുള്ളൂ. 4 വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട്. അളാമക്ക് ഇന്നും ബോധം തെളിഞ്ഞിട്ടില്ല. അവിടുത്തെ ഭാര്യ ബോധം തെളിയുന്നു, ബോധം കെടുന്നു. റബ്ബേ ആ കുടുംബത്തിന് ഇനി സമാധാനം കൊടുക്കണേ അല്ലാ. കൂട്ടുകാരന്റെ ഖബർ നീ വലിയ സന്തോഷത്തിന്റെ ഖബറാക്കി കൊടുക്കണം റബ്ബാനേ. ഖബറിലേക്ക് സ്വർഗത്തിന്റെ കവാടം നീ തുറക്കണേ അല്ലാ. ഷാഹുല്ലമീദ് ബാക്കവി ശബ്ദപരം ഉസ്താദ് ദർജ വർദ്ധിപ്പിക്കണേ അല്ലാ, ദർജ വർദ്ധിപ്പിക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് പലവരും മരണപ്പെട്ടു പോയി. ഈ സ്ഥാപനമുണ്ടാക്കാൻ ഇതിന്റെ തുടക്കകാലത്ത് ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ റമദാനാജിയും അനുജൻ ഇബ്രാഹിജിയും അതുപോലെ അവരുടെ ഉമ്മ ഈ പെട്ടെന്നായി എടുത്തു മരണപ്പെട്ടു പോയി. ആ ഉമ്മാന്റെ ദർജ വർദ്ധിപ്പിക്കണം റഹ്മാനേ. ഉമ്മാക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. അതുപോലെ നമ്മളിൽ നിന്ന് പലവരും മരണപ്പെട്ടു പോയി. അർഹമുർ റഹീമായ റബ്ബേ അവരെയും ഞങ്ങളെയും നാളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനേ. Amen.